മുതിർന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ യാത്രയുടെ ഉത്തർപ്രദേശിലെ പര്യടനം പദ്ധതിയിട്ടതിലും ഒരാഴ്ച മുൻപെങ്കിലും അവസാനിപ്പിക്കുമെന്നാണ് പാർട്ടി അണികൾ നൽകുന്ന പുതിയ വിവരം ഈ ആഴ്ച ഉത്തർപ്രദേശിൽ പ്രവേശിക്കാനായിരുന്നു നിശ്ചയിച്ചിരുന്നത് എൺപത് ലോക്സഭാ സീറ്റുകളുള്ളതും കഴിഞ്ഞ രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിന് ചലനം സൃഷ്ടിക്കാൻ കഴിയാത്തതുമായ രാഷ്ട്രീയമായി നിർണായകമായ സംസ്ഥാനത്ത് രാഹുലിനെ പതിനൊന്ന് ദിവസം പ്രചരണത്തിന് വിടാനായിരുന്നു നേരത്തെ കോൺഗ്രസ് പദ്ധതിയിട്ടത് യു പി എൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീറ്റായ വാരണാസി റായ്ബറേലി അമേഠി അലഹാബാദ് ഫുൽപൂർ ലക്നൗ എന്നിവിടങ്ങളിൽ ഇരുപത്തിയെട്ട് ലോക്സഭാ മണ്ഡലങ്ങളിലൂടെയാണ് യാത്ര കടന്നുപോകുന്നത് യഥാർത്ഥ റൂട്ടിൽ ചന്ദൌലി വാരണാസി ജൌൻപൂർ അലഹാബാദ് ബദോഹി പ്രതാപ്ഗഡ് അമേത്തി റായ്ബ്രേലി ലഖ്നൌ ഹർദോയ് സീതാപൂർ ബറേലി മൊറാദാബാദ് രാംപൂർ സാംബൽ അമ്രോഹ അലിഗഡ് ബദൌൺ ബുലന്ദഹർ ആഗ്ര തുടങ്ങിയ പ്രദേശങ്ങൾ ഉൾപ്പെടുന്നുണ്ട് മധ്യപ്രദേശിൽ പ്രവേശിക്കുന്നതിന് മുൻപ് യാത്ര ഇപ്പോൾ പടിഞ്ഞാറൻ യു പി ജില്ലകളിൽ മിക്കതും ഒഴിവാക്കി ലക്നൌവിൽ നിന്ന് അലിഗഢിലേക്കും പിന്നീട് പടിഞ്ഞാറൻ യു പിയിലെ ആഗ്രയിലേക്കും നേരിട്ട് സഞ്ചരിക്കുമെന്നാണ് പുതിയ റിപ്പോർട്ട് പടിഞ്ഞാറൻ യുപിയിൽ ശക്തമായ സാന്നിധ്യമുള്ള കോൺഗ്രസിന്റെ ഇന്ത്യ മുന്നണി സഖ്യകക്ഷികളായ രാഷ്ട്രീയ ലോക്ദൾ എൻഡിഎയിൽ ചേരാൻ ബിജെപിയുമായി ചർച്ചകൾ നടത്തുകയാണെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് അതേസമയം യു പി യാത്ര വെട്ടിച്ചുരുക്കാനുള്ള തീരുമാനത്തിന് ആർ എൽ ഡി ഉൾപ്പെടുന്ന രാഷ്ട്രീയ സംഭവ വികാസങ്ങളുമായി യാതൊരു ബന്ധവുമില്ലെന്ന് കോൺഗ്രസ് വൃത്തങ്ങൾ പറഞ്ഞിരുന്നു വഴിയിലെ ഗ്രൂപ്പുമായി ആശയവിനിമയം നടത്താൻ രാഹുൽ ഗാന്ധിക്ക് സമയം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ യാത്ര മന്ദഗതിയിലാക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നതെന്നാണ് ഒരു പാർട്ടി നേതാവ് പറഞ്ഞത് ഇതോടെ മാർച്ച് ഇരുപതിന് മുംബൈയിൽ സമാപിക്കാനിരുന്ന യാത്ര ഇപ്പോൾ മാർച്ച് പത്തിനും പതിനാലിനും ഇടയിൽ അവസാനിച്ചേക്കും ആസൂത്രണം ചെയ്തതിനേക്കാൾ കുറഞ്ഞത് ഒരാഴ്ച മുമ്പെങ്കിലും ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചരണത്തിന് രാഹുൽ ഗാന്ധിക്ക് കൂടുതൽ സമയം നൽകും ഫെബ്രുവരി പതിനാലിന് ഒരു മാസം തികയുന്ന യാത്രയിൽ ഇതുവരെ പങ്കെടുത്തിട്ടില്ലാത്ത എഐ ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി യു പ്രവേശിക്കുമ്പോൾ പ്രത്യക്ഷപ്പെട്ടേക്കുമെന്ന് വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഇന്ത്യ മുന്നണി ഈ മാസം അവസാനം കർണാടകയിൽ ആദ്യ സംയുക്ത റാലി നടത്താൻ തീരുമാനിച്ചതായും വൃത്തങ്ങൾ അറിയിച്ചിരിക്കുകയാണ് നിതീഷ് കുമാറിന്റെ ജനതാദൾ വിട്ടതും പശ്ചിമ ബംഗാളിലും പഞ്ചാബിലും ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള തൃണമൂൽ കോൺഗ്രസിന്റെയും ആം ആദ്മി പാർട്ടിയുടെയും തീരുമാനങ്ങൾക്കും ശേഷം സഖ്യം പ്രക്ഷുബ്ധമാണ് കൂടാതെ ആർ എൽ ഡിയുടെ നീക്കങ്ങളും ഏവരും ഉറ്റുനോക്കുകയാണ് അടുത്ത മാസം മുംബൈയിൽ നടക്കുന്ന യാത്രയുടെ സമാപന റാലിയിലേക്ക് കോൺഗ്രസ് എല്ലാ ഇന്ത്യൻ സഖ്യകക്ഷികളെയും ക്ഷണിക്കുമെന്നും അറിയിച്ചിരിക്കുകയാണ് അതേസമയം തന്നെ ഇതിനിടയിൽ കേന്ദ്രത്തിനെതിരെ ഒരു ഇടവേളയ്ക്ക് ശേഷം രാജ്യ തലസ്ഥാനത്തേക്ക് വീണ്ടും മാർച്ച് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കർഷകർ സംയുക്ത കിസാൻ മോർച്ചയും കിസാൻ മസ്ദൂർ മോർച്ചയുമാണ് ഡൽഹി ചലോ മാർച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നത് വിളകൾക്ക് മിനിമം താങ്ങുവില ഉറപ്പു നൽകുന്നതിനുള്ള നിയമം കൊണ്ടുവരുന്നത് നിരവധി ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതിനായി കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്താനാണ് മാർച്ച് ഇരുന്നൂറിലധികം കർഷക യൂണിയനുകളാണ് ചലോ ഡൽഹി മാർച്ചിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കർഷകർ മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട് അതിനിടെ ഉത്തർപ്രദേശിൽ നിന്നുള്ള കർഷകർ നോയിഡ ഗ്രേറ്റർ നോയിഡ എക്സ്പ്രസ് വേയിൽ എത്തിയ കുത്തിയിരിപ്പ് സമരത്തെ തുടർന്ന് ഡൽഹിയിലേക്കുള്ള പ്രതിഷേധ മാർച്ച് പോലീസ് തടഞ്ഞിരുന്നു